മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് സഭയായിട്ട് ചിന്തിപ്പാൻ തന്നിരിക്കുന്ന വിഷയം ദ ഓൾ സഫിഷ്യന്റ് ഗോഡ്, ദൈവം എല്ലാത്തിനും മതിയായവൻ. ഇത് പറയുമ്പോൾ നമ്മുടെ സാക്ഷ്യവും അത് തന്നെയാണ്, ദൈവം നമുക്ക് എല്ലാത്തിനും മതിയായവനായിരിക്കുന്ന ദൈവമാണ്. നാം വായിച്ച ഒന്നാമത്തെ പാഠം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമാണല്ലോ, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഫർണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ധാരാളം കേട്ടുണ്ട്, ഈ ദിവസങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, ധാരാളം നമ്മൾ കേട്ടിരിക്കുന്നു. ഇന്ന് ഈ ഭാഗത്ത് നിന്ന് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കുക. വാട്ട് ഡു യു ഡു വെൻ യുവർ ബ്രൂക്ക് ഡ്രൈസ് അപ്പ്? നമ്മുടെ തോട് വറ്റിപ്പോയാൽ നാം എന്താ ചെയ്യും? നമ്മുടെ ഭൗമിക നന്മകൾ നിന്നു പോയാൽ നാം എന്താ ചെയ്യും? ഇന്ന് രാത്രി ഈ ഒരു ചോദ്യത്തിന്റെ മുൻപിൽ ഞാനും നിങ്ങളും ആയിരിക്കുക. എന്നാൽ ഈ തോട് വറ്റുന്ന അവസ്ഥയിൽ നിന്ന് കര കയറണമെങ്കിൽ, അവിടെ നിന്നൊരു വിടുതൽ വേണമെങ്കിൽ, നാം അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാന കാര്യങ്ങൾ ഇന്ന് വായിച്ച ഭാഗത്ത് കൂടെ ചിന്തിപ്പാനായിട്ട് പോവുക. ഏലിയാവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിപ്പാനായിട്ട് പോവുക. 4 steps to getting out of the dry brook. 4 പടികൾ ഈ വരണ്ട അവസ്ഥയിൽ നിന്ന് കരകയറുവാൻ നമുക്ക് ആവശ്യമാണ്. ഒന്നാമത്തെ പടി, അതിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, ലിസൺ ടു ഗോഡ്സ് ഡയറക്ഷൻസ്. ദൈവിക ആലോചനയ്ക്കായി കാതോർക്കുന്നവരായിത്തീരണം. ചില വരണ്ട അവസ്ഥയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ, ചില മരുഭൂമിയുടെ നടുവിലായിരിക്കുമ്പോൾ, ഇനി എങ്ങനെ ഞാൻ ഈ വരണ്ട അവസ്ഥയെ തരണം ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ, ഒന്നാമതായിട്ട് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ദൈവത്തിന്റെ ആലോചനയ്ക്കായി കാതോർക്കുന്നവരായിത്തീരണം. ദൈവസന്നിധിയിൽ ഒന്ന് ഇരിപ്പാനായി സാധിക്കണം. നമുക്കറിയാം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 1 രാജാക്കന്മാർ 17:1 ഇപ്രകാരം പറയുന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. ഏലിയാവ് പറയുകയാണ്, ആകാവെ നിന്റെ മുൻപിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു. ഈ ദൈവവുമായിട്ട് എനിക്കൊരു അടുത്ത ബന്ധം, ഉറ്റ ബന്ധമുണ്ടായിരുന്നു. നീ എന്നെ അറിയുന്നതിന് മുമ്പ് എന്റെ ദൈവം എന്നെ അറിഞ്ഞിരുന്നു. ഇന്ന് മനുഷ്യരാൽ അറിയപ്പെടുവാൻ ആൾക്കാർ ആഗ്രഹിക്കുമ്പോൾ, എന്നാൽ ദൈവത്താൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവാചകനെയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. എന്നിട്ട് ആ ദൈവം ഏലിയാവിനെ കെരീത്തിലേക്ക് അയക്കുന്നു. ദൈവത്തിന്റെ ഡയറക്ഷൻ കേട്ട് ഏലിയാവ് കെരീത്തിലേക്ക് പോവുകയാണ്. ക്ഷാമകാലത്ത് ദൈവം ഏലിയാവിനെ സംരക്ഷിക്കാൻ കണ്ട മാർഗമായിരുന്നു കെരീത്ത് എന്ന് പറയുന്നു. ദൈവത്തിന്റെ ശബ്ദം എന്തായിരുന്നു? ഹൈഡ് യുവർസെൽഫ് ബൈ ദ ബ്രൂക്ക് ഓഫ് കെരീത്ത്. കെരീത്തോട്ടിനരികെ ഒളിച്ചിരിക്ക, അതാണ് ദൈവത്തിന്റെ ശബ്ദം. കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ടു കട്ട് ഡൗൺ, വെട്ടിമുറിക്കപ്പെട്ടത്. എന്താണ് വെട്ടിമുറിച്ചത്? ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അന്യ ദൈവങ്ങളെ, ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുവാൻ തുടങ്ങിയപ്പോൾ, അവർക്ക് ഭൗതിക നന്മകൾ ധാരാളമായി വർദ്ധിച്ചപ്പോൾ, അവർ ഈ ദൈവത്തെ വിട്ട് അന്യ ദൈവത്തിങ്കിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, അവരുടെ ഭൗമിക സംരക്ഷണം ദൈവം വെട്ടിമുറിച്ചു. എന്നാൽ ഒരു സ്ഥലത്ത് ദൈവം ഭൗമിക സംരക്ഷണം വെട്ടിമുറിച്ചപ്പോൾ, മറ്റൊരിടത്ത് തന്റെ പ്രവാചകന്, തന്റെ ദാസന് ദൈവം ഭൗമിക സംരക്ഷണം കൊടുക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ മക്കൾക്ക് ഭൗമിക സംരക്ഷണം ദൈവം ഉറപ്പ് പറയുകയാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ഏലിയാവിനോട് എന്താ പറഞ്ഞേ? നീ തോട്ടിൽ നിന്ന് കുടിക്കണം, കാക്ക ഭക്ഷണം കൊണ്ടുതരും. പോകേണ്ട സ്ഥലവും ചെയ്യേണ്ട കാര്യവും ദൈവം വ്യക്തമായി ഏലിയാവിനോട് പറഞ്ഞു. നീ എന്താണ് ചെയ്യേണ്ടത്, നീ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഏലിയാവിനോട് ദൈവം പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഏലിയാവ് ചെന്ന് കെരീത്തോട്ടിനരികെ പാർത്തു. കാക്ക അവനെ രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കുന്നു. തോട്ടിൽ നിന്ന് കുടിക്കുന്ന എന്ത്
അസാധാരണ സംഭവം ഇത് നടക്കുന്ന സംഭവമാണോ നമ്മൾ പറഞ്ഞു ചിന്തിക്കും ഒരു അസാധാരണമായ സംഭവം അതാണ് ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വഴി നമുക്ക് അഗോചരമാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ദൈവത്തിന്റെ വഴി അതാണ് ദൈവത്തിന്റെ വഴി എന്ന് നമുക്ക് കാണാൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാക്കയാണ് കൊടുത്തതെങ്കിലും അത് കാക്കയുടെ വഴി അല്ല ദൈവത്തിന്റെ വഴിയാണ് കാക്കയിൽ നല്ല ഏരിയ വാങ്ങി പക്ഷിച്ചത് ദൈവത്തിൽ നിന്ന് വാങ്ങി പക്ഷിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തെക്കാൾ അധികം കാക്കയെ നോക്കുന്നവരുണ്ട് കാക്ക വരും കാക്ക കൊണ്ടുതരും കാക്ക ഇപ്പൊ നടത്തുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ കാക്കയല്ല നോക്കേണ്ടത് ദൈവത്തെ നോക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം ദൈവം നടത്തുന്നവനായിരിക്കുന്ന ദൈവമാണ് ഏത് കെരീത്തോട് പറ്റിയാലും കാക്കയുടെ വരവ് നിന്നാലും ഏത് തോട് പറ്റിയാലും അതിന്റെ ഉറവിടം വറ്റത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത് ഉറവിടം ഒരിക്കലും വറ്റത്തില്ല കേട്ടോ അതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം അവിടെയാണ് ഒരു ദൈവവയലിന്റെ ആശ്രയം ഒരു വാതിൽ അടയുമ്പോൾ എന്റെ ദൈവം പുതുവഴി തുറക്കുവാൻ മതിയായവനായ ദൈവമാ നമ്മൾ വിചാരിക്കുമോ അസാധ്യമാ ഇതെങ്ങനെ നടക്കും പക്ഷേ എന്റെ ദൈവം ഒന്ന് കരുതിയിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് അവിടെ എന്താ രണ്ടാമത്തെ ഒന്നാമത്തെ ഡയറക്ഷൻ കെരീത്തിലേക്ക് പോവുക എന്നായിരുന്നു രണ്ടാമത്തെ ഡയറക്ഷൻ വന്നു എന്താ എറൈസ് ഗോ ടു സാരഫാത്ത് എഴുന്നേറ്റ് സാരഫാത്തിലേക്ക് പോക അവിടെ നിന്നെ പുലർത്തേണ്ടത് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ കാക്കയെ പോലെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഇടമാണോ വിധവ ഈ സമയത്ത് വിധവയെ ആര് പോറ്റു എന്ന് വിചാരിച്ച് വിധവ നോക്കുക അപ്പോഴാ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിധവയുടെ അടുത്തേക്ക് മാറ്റുന്ന ഓർക്കേണ്ട ഒരു കാര്യം ചുറ്റുപാടുകളെ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ലീവ് യുവർ കംഫർട്ട് സോൺ നമ്മൾ ഇന്ന് കംഫർട്ട് സോണിലായിരിക്കുന്നെങ്കിൽ അതിനെ ദൈവം മാറ്റും കേട്ടോ അതുകൊണ്ട് ചുറ്റുപാടുകളെ മാറ്റും ദൈവത്തിന്റെ കാക്കകൾ മുടങ്ങാതെ അപ്പവും ഇറച്ചിയും കൊണ്ടുവരുമ്പോൾ ഈ കാക്ക എത്ര വിശ്വസ്തതയുള്ളെന്ന് ഞാനും നിങ്ങളും പറയാറുണ്ട് എന്നാൽ ഓർക്കണം കെരീത്തോട് വറ്റാതെ ഇരുന്നാൽ അതാണ് നമ്മുടെ സഹായത്തിന്റെ ഉറവിടമെന്ന് നമുക്ക് തോന്നിപ്പോകും ദൈവത്തിന്റെ കാക്കകളും തോടുകളുമല്ല ദൈവമാ വിശ്വസ്തൻ ഇന്ന് കാക്കകളും തോടുകളിലേക്ക് നോക്കിയിരിക്കുന്നവരെ ദൈവമാണ് വിശ്വസ്തൻ എന്നുള്ള കാര്യം മറന്നു പോകരുത് ദൈവം വിശ്വസ്തയോടെ പുലർത്തുവാൻ മതിയായവനായിരിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് സഹായിക്കുന്ന മുഖാന്തരങ്ങളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് സഹായിക്കുന്ന ഉറവിടത്തിങ്കിലേക്ക് നോക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടിയിരിക്കുന്നു ഒന്നാമത് നമ്മൾ കണ്ടു രണ്ടാമത്തെ കാര്യം അതിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ലുക്ക് ഫോർ ഗോഡ്സ് പ്രൊവിഷൻ ദൈവത്തിന്റെ കരുതലിനായിട്ട് നോക്കണം ഒന്നാ ദൈവത്തിന്റെ ഡയറക്ഷനായിട്ട് കാതോർക്കുക മാത്രമല്ല ദൈവത്തിന്റെ കരുതലിനായിട്ട് നോക്കണം ഏലിയാവ് ഉടനെ എഴുന്നേറ്റ് സാരഫാത്തിലേക്ക് പോയി എന്താണ് സാരഫാത്ത് എന്ന വാക്കിന്റെ അർത്ഥം സാരഫാത്ത് എന്നാൽ ശോധനയുടെ സ്ഥലമെന്ന് അതിന്റെ അർത്ഥം ശോധനയുടെ സ്ഥലം തീച്ചുള്ളയുടെ അനുഭവത്തിന്റേതായ നടുവിലാണ് ഏലിയാവ് ഓടി വന്നിരിക്കുന്നത് എവിടെയാ ആഗാവിനെയും ഇസ്രവേലിനെയും ഭയന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇസ്രവേലിന്റെ പിതാവാണ് ഇവിടുത്തെ രാജാവ് കേട്ടോ ഇവിടെ ബാൽബിംബങ്ങളുടെ ഹൃദയസ്ഥാനം അവിടുന്ന് ഓടി ഇവിടെ വന്നപ്പോ ഇവിടെയും അത് തന്നെയാണ് പക്ഷേ അവിടെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ആ വിധവയെ നമുക്ക് ആ വിധവയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും ആ വിധവ ആശയറ്റ ജീവിതത്തിൽ സഹായത്തിനുള്ള മാർഗങ്ങൾ എല്ലാം അടഞ്ഞ് ഇവിടെയും ഇനി മരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് പറഞ്ഞു കഴിയുക അവിടെയാണ് ദൈവത്തിന്റെ പ്രവാചകൻ എത്തുന്നത് ഇന്ന് രാത്രി ഓർക്കണം എന്റെ ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമത്തിലല്ല രണ്ടാമത്തിലല്ല മൂന്നാമത്തിലല്ല നാലാമത്തിൽ അവസാന യാമത്തിലായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇവിടെ മരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കണ്ടിടത്തേക്ക് ദൈവം തന്റെ പ്രവാചകനെ അയച്ചിരിക്കുക തന്റെ ദാസനെ അയച്ചിരിക്കുകയാണ് അപ്പോഴേ വരികയുള്ളൂ കേട്ടോ അതിനു മുമ്പ് വരത്തില്ല ഓ എല്ലാം തകർന്നു എന്ന് തോന്നുന്ന സ്ഥാനത്ത് മനുഷ്യന്റെ കരങ്ങൾ അസാധ്യമെന്ന് തോന്നുമ്പോൾ ഇനി എനിക്ക് ആരെയും സഹായിക്കാനില്ലെന്ന് തോന്നുമ്പോൾ മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ അവിടെ എന്റെ കർത്താവ് ഇറങ്ങുമെന്നുള്ള കാര്യം മറന്നു പോകരുത് ദൈവത്തിന്റെ കരുതലിനായിട്ട് കാതോർക്കുവാനായിട്ട് പറ്റുമോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഞാനും നിങ്ങളും ഇതുവരെ ഇതുപോലെയുള്ള അവസ്ഥയിൽ കടന്നുപോയിട്ടുണ്ട് എന്നാൽ കരുതുന്ന ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തിയിട്ടില്ലേ
നിങ്ങൾ ധാരാളം കേട്ടിരിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ ഇന്ന് ഒരിക്കൽ കൂടെ ഈ സംഭവം പറയുമ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം മത്തായി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിരിക്കും. അദ്ദേഹം ഈ ടണലൊക്കെ പണിയുന്ന ജോലിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ്. രാവിലെ അദ്ദേഹം ജോലിക്കായിട്ട് കടന്നു പോകും. ജോലിക്ക് പോകുമ്പോൾ തന്റെ ആകാര പൊതിയുമായിട്ടാണ് കടന്നു പോകുന്നത്. ഉച്ചക്കത്തേക്കുള്ള ആകാരം കഴിക്കാനുള്ള പൊതിയുമായിട്ട് പോകും. അങ്ങനെ ആകാരം പൊതിയുമായിട്ട് പോയി. എല്ലാവരും ധാരാളം പേർ ജോലിക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒരിടത്ത് ആകാര പൊതി കൊണ്ടുവച്ചു. എല്ലാവരും ടണലിലെ പണിക്കായിട്ട് പോയി. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു കാക്ക വന്ന് ഈ സ്തോത്രം മത്തായിയുടെ ആകാരം കൊത്തി തിന്നു. ബാക്കി ആരുടെ ആകാരത്തെ തൊട്ടിട്ടേ ഇല്ല കേട്ടോ. ഈ സ്തോത്രം മത്തായി എന്ന പേര് കിട്ടാൻ കാരണം തന്നെ ഏത് കാര്യത്തിനും അദ്ദേഹം സ്തോത്രം പറയും. അതുകൊണ്ട് ആൾക്കാർ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്ന പേരാ സ്തോത്രം മത്തായി. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്ഷണം മാത്രം കാക്ക കൊത്തി തിന്നിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് നേരെ വളരെ ദൂരെ ഉള്ളതായിരിക്കുന്ന ഒരു ഷോപ്പിലേക്ക്, ഒരു കടയിലേക്ക് കടന്നു പോകുക. എന്തെങ്കിലും കഴിക്കണമല്ലോ. പോകുന്ന സമയത്ത് അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തെ കളിയാക്കുവാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം പോയി. തിരിച്ചു മടങ്ങി വന്നപ്പോൾ സംഭവിച്ചത്, ആ പണിതുകൊണ്ടിരുന്ന ആ ടണൽ ഇടിഞ്ഞു വീണ്. അന്ന് പണി ചെയ്ത എല്ലാവരും മരിച്ചു. ഇദ്ദേഹം മാത്രം രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് അതിൽ എന്താണ് ദൈവത്തിന്റെ കരുതൽ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവം കരുതുന്ന വിധങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവം അപ്രകാരം അനുഗ്രഹകരമായി കരുതുന്ന ദൈവമാണ്. ഞാനും നിങ്ങളും ധാരാളം സമയങ്ങൾ വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടല്ലോ, മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടുണ്ടല്ലോ, എത്രയോ പ്രാവശ്യം ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചിരിക്കുന്നു. ദൈവം സകലത്തിനും മതിയായവനായ ദൈവമല്ലേ? ഏലിയാവിയുടെ സാരാപാത്തിൽ ചെന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്, വിധവ തന്റെ അടുത്തേക്ക് കടന്നു വരികയല്ല ചെയ്തത്. അവിടെ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, എലീജ ഡിഡ് നോട്ട് വെയിറ്റ് ഫോർ ദ വുമൻ ടു അപ്രോച്ച് ഹിം. ആ സ്ത്രീ തന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് ഏലിയാവ് വെയിറ്റ് ചെയ്തില്ല. പിന്നെയോ ഡയറക്റ്റ് അവളോട് സംസാരിക്കുവാൻ തുടങ്ങി. എന്താ പറഞ്ഞെന്നറിയാമോ? ഒരു എനിക്ക് കുടിക്കുവാൻ വെള്ളം വേണം. വെള്ളം കൊണ്ടുവരാൻ പോയപ്പോൾ പറഞ്ഞു, ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണം. ഞാനും നിങ്ങളും ആരും എന്തോ ചെയ്തേനെ, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പം വെള്ളം എടുക്കാൻ പോവാ. പോകുന്ന പോക്കിൽ ഒരു ഭക്ഷണം അപ്പം കൂടെ വേണമെന്ന് പറഞ്ഞാൽ പോകുന്ന പോക്കി എത്ര പ്രാവശ്യം നമ്മൾ പ്രവർത്തന. ഈ മനുഷ്യൻ ഇപ്പൊ വരാൻ കണ്ട സമയം. എന്നാൽ ആ വിധവ പറഞ്ഞ മറുപടി അവിടെ പറയുന്നുണ്ട്, കലത്തിൽ ഒരുപിടി മാവും ഭരണിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാനും മകനും അത് അപ്പം ഉണ്ടാക്കി തിന്ന് മരിക്കാനിരിക്കുകയായിരുന്നു. അതാണ് അവളുടെ മറുപടി. ആ വിധവയുടെ ആശ്രയത്തിന്റെ ഒടുവിലത്തെ നൂലും പൊട്ടാൻ പോവുക. ആ ഒരു പിടി മാവിന്റെ ആ പിടി ഒടുവിലത്തെ പിടിയാണ്. ആ ഒരു ആ അല്പമെണ്ണം ഒടുവിലത്തെ തുള്ളിയാണ്. തിന്നു മരിക്കുക, അതേ മാത്രമേ ഉള്ളൂ ഗതി. ഇനി അപ്പുറത്തോട്ടൊന്നുമില്ല. അപ്പോഴാണ് ദൈവത്തിന്റെ പ്രവാചകൻ വരുന്നത്. അപ്പോഴേ വരത്തുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അപ്പോഴേ ദൈവത്തിന്റെ പ്രവാചകൻ എത്തുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമ്മൾ പാടുന്ന ഒരു പാട്ട, അലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലൊരൽപ്പവും ഇല്ല എനിക്ക്, ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായി എന്നരികിലുണ്ട്. അതേ, നമ്മുടെ അടുത്ത് അഭയമായ നമ്മുടെ കർത്താവ് ഉണ്ട്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനാ. അതുകൊണ്ട് അലകൾ പടകിൽ അടിച്ചോട്ടെ, എന്നെ നടത്തുവാൻ എന്റെ സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഏലിയാവ് അവളോട് പറയുകയാണ്. ആദ്യത്തെ വേടാ പറയുന്നത് എന്താ? ഡോണ്ട് ബി അഫ്രൈഡ്, ഭയപ്പെടരുത്. ഇന്ന് നമ്മൾ ധാരാളം കേൾക്കുന്ന വേടാ, ഭയപ്പെടരുത്. കാരണം ഒരു ഭയത്തിന്റെ നടുവിൽ നിൽക്കുകയാണ്, നിരാശയുടെ നടുവിൽ നിൽക്കുകയാണ്, മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ വന്നു, ഭയപ്പെടരുത്. ആദ്യം എനിക്ക് ചെറിയൊരു അറയുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഞാനല്ല പറയുന്നത്, ദൈവമാ പറയുന്നേ.
നിന്റെ കലത്തിലെ മാവ് കുറയാതെ കുടത്തിലെ എണ്ണ കുറഞ്ഞു പോകാതെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്നോ ഏലിയാവോട് പറയുകയാണ്. ഇന്ന് രാത്രി കലത്തിലേക്ക് നോക്കിയിരിക്കുന്ന എല്ലാവരും നിരാശയുടെ വാക്കുകളെ പറയത്തുള്ളൂ കേട്ടോ. എന്നാൽ ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ദൈവമക്കൾ നിരാശയുടെ വാക്കുകൾ അല്ല പറയുന്നേ, പ്രത്യാശയുടെ വാക്കുകൾ പറയും. എന്താ പ്രത്യാശയുടെ വാക്കുകൾ? നീ എന്ത് ചെയ്യാ, മരിക്കത്തില്ല, നിനക്ക് വേണ്ടി ദൈവം സമർത്ഥിയായ കരുതൽ ഒരുക്കിയിട്ടുണ്ട്. നിന്നെ കേൾക്കുന്ന ആരെങ്കിലും കലത്തിലേക്കോ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗമിക നന്മയിലേക്കോ ഈ ക്ഷയിച്ചു പോകുന്ന ശരീരത്തിലേക്കോ നോക്കി നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ആ നിരാശയെ മാറ്റുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, സഹായം വരുന്ന പർവ്വതത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുക, ഉറവിടമാകുന്ന ദൈവത്തിങ്കിലേക്ക് ഒന്ന് നോക്കുക. അതാ ഒന്ന് പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമുക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കട്ടെ. ഒരിക്കലൊരു ദൈവദാസൻ, വളരെ ഭാരത്തിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഭവനത്തിലേക്ക് വരുമ്പോൾ രണ്ടു കാലിനും സ്വാധീനമില്ലാത്ത മകള് വീൽചെയറിൽ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഈ പിതാവ് കടന്നു വരുന്നത് കണ്ട് മകളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. പിതാവ് ചോദിച്ചു, എന്താ മോളെ ചിരിക്കുന്നേ? അപ്പോഴ ആ മകൾ പറഞ്ഞു, പപ്പ, പപ്പയുടെ കയ്യിൽ എന്തോ ഗിഫ്റ്റ് ഉണ്ട്. എന്താ ഗിഫ്റ്റ്? പപ്പ പറഞ്ഞു, മോളെ, അത് നിന്റെ മമ്മിക്ക് കൊടുക്കാനാണ്. മമ്മി എന്തിയേ? അപ്പൊ മോള് പറഞ്ഞു, മമ്മി മുകളിലത്തെ നിലയിലാണ്. പപ്പ ആ ഗിഫ്റ്റ് എന്റെ കയ്യിലോട്ട് തന്ന ഞാൻ മമ്മിക്ക് കൊടുക്കാം. ഇപ്പൊ ഈ പപ്പ ഒരു ചിരി ചിരിച്ചു, ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന മോൾ എങ്ങനെയാ സ്റ്റെപ്പ് കയറി മേളി പോന്നേ? ചിരിച്ചപ്പോ മോള് പറഞ്ഞു, പപ്പ ചിരിക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. എനിക്ക് രണ്ടു കാര്യം സ്വാധീനമില്ലല്ലോ, എങ്ങനെ ഞാൻ മേളിൽ പോകുമെന്നാ ചിന്തിക്കുന്നേ അല്ലേ? അതിനൊരു കാര്യം ചെയ്താ മതി, പപ്പ എന്നെ എടുത്തോ, ആ ഗിഫ്റ്റ് എന്റെ കയ്യിൽ തന്നാ മതി. പപ്പ എന്നെ എടുത്തോണ്ട് സ്റ്റെപ്പ് കയറി പോയാല് ഞാനത് മമ്മിയുടെ കയ്യിൽ കൊടുക്കാം. ആ പിതാവ് ആ മകളെ, കാലിന് സ്വാധീനമില്ലാത്ത മകളെ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ആ പിതാവിനോട് ഇപ്രകാരം സംസാരിച്ചു, മകനെ, ഇതുപോലെ നിന്റെ ഭാരങ്ങളും ഞാൻ വഹിച്ചിട്ടുണ്ട്. നീ നിന്റെ കുഞ്ഞിനെ എപ്രകാരം എടുത്ത് തോളിൽ വെച്ചിരിക്കുന്നുവോ അതുപോലെ ഞാൻ നിന്റെ ഭാരങ്ങളെ വഹിച്ചിട്ടുണ്ട്. നീ എന്തിനാ ഭാരപ്പെടുന്നത്? നിന്റെ സകല ചിന്താകുലവും എന്റെ മേലിട്ടുകൊള്ളുവേൻ. സകലത്തിനും മതിയായ ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൈവത്തെ രുചിച്ചറിയുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയണം. അതാണ് ഏറ്റവും അത്യാവശ്യമായുള്ള കാര്യം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ലീൻ ഓൺ ഗോഡ്സ് ഹാൻഡ്, ദൈവിക കരങ്ങളിൽ ചാരിക്കൊള്ളണം. അതിന്റെ 15-16 വാക്യങ്ങളിൽ പറയുന്നു, ദൈവിക കരങ്ങളിൽ ചാരുക. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാളാകോവൃത്തി കഴിച്ചു. ദൈവം അവർക്ക് വേണ്ടി മതിയായവനാണെന്ന് സാരഫാത്തിലെ വിധവയ്ക്കും കുടുംബത്തിനും മനസ്സിലാക്കുവാൻ സാധിച്ചു. കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. അവിടെയാ ഓർക്കണ്ടേ, കഷ്ടത തീർന്നെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നുവെങ്കിൽ കഷ്ടത തീർന്നിട്ടില്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ശോധനയുടെ സ്ഥലമാണ്. അതുകൊണ്ട് ആ സാരഭാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഇത് ശോധനയുടെ സ്ഥലമാ. ദൈവമക്കൾക്ക് കഷ്ടതയുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് പറഞ്ഞ അരിമനാഥന്റെ വാക്കുകൾ മറന്നു പോകരുത്. കഷ്ടം ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെട്ടോണം. ഏലിയാവ് വിചാരിച്ചു, സാരാഫാത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് സ്വസ്ഥതയായി. പക്ഷേ സ്വസ്ഥതയായെന്ന് വിചാരിച്ച സ്ഥാനത്ത് കഷ്ടത വരാൻ തുടങ്ങി, മരണത്തിന്റെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. അവിടെ മരണത്തിന്റെ കരച്ചിൽ കേട്ടു. മരണം ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. മരണം വന്നു കഴിഞ്ഞപ്പോൾ ബ്ലെയിം ആർക്കാരെന്നറിയാം? പ്രവാചകന് നേരെ ആ വിധവ വിരൽ ചൂണ്ടാൻ തുടങ്ങി. എന്താ പറഞ്ഞെന്നറിയാമോ?
എന്നോട് നീ ഇങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം നിനക്ക് ദോഷമായി ഞാൻ എന്തു ചെയ്തു, ഞാൻ എന്ത് ദോഷമാ നിനക്ക് ചെയ്തേ എന്നിട്ട് ചോദിക്കുന്നു, എന്റെ പാപം ഓർപ്പിക്കുന്നതിനാണോ നീ വന്നത്? നല്ല ചോദ്യമാണ്, ഞാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത് നന്നായിരിക്കുന്ന കാര്യമാണ്. പാപബോധം ഉണ്ടായാൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമയാചിക്കണം. എന്നിട്ട് അടുത്തതോ, എന്റെ മകനെ കൊല്ലേണ്ടതിനാണോ നീ എന്റെ അടുക്കൽ വന്നത്? എത്ര നന്ദികെട്ട പ്രസ്താവന അല്ലേ. ഒരട ഉണ്ടാക്കി മരിക്കാനിരുന്നവരാ, അത് കഴിച്ചിട്ട് മരിക്കാമെന്ന് ചിന്തിച്ചിരുന്നവരാ, ഇപ്പൊ ഇത്രയും നാള് ജീവിക്കാൻ ഇത്രയും ദിവസം ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തപ്പം പ്രവാചകനോട് പറയുക, നീ ഞങ്ങളെ കൊല്ലാനാണോ വന്നേന്ന്. ഇന്നത്തെ ലോകം ഇങ്ങനെയാകട്ടോ, നന്ദിയില്ലാത്ത ലോകം. ഇത് പ്രവാചകന്റെ സമയത്ത് മാത്രമല്ല, നമ്മുടെ കർത്താവ് അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് തിന്ന് തൃപ്തി പ്രാപിച്ച ജനമാണ് ഏറിയാൻ കല്ലെടുത്തത്. എന്തെല്ലാം നന്മകൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, പക്ഷെ അവരൊക്കെ കർത്താവിന് എറിയാൻ കല്ലെടുത്തു. ഇത് കേട്ട പ്രവാചകൻ എന്താ ചെയ്ത്? അവിടെ ദൈവത്തെ ബ്ലെയിം ചെയ്യുവല്ല, നേരെ ഓടിപ്പോയി അവളുടെ മടിയിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്ത്, ആ ശവശരീരത്തെ എടുത്ത് തന്റെ മാളിക മുറിയിലേക്ക് പോയി കട്ടിലിൽ കിടത്തിയിട്ട് കവിണ്ണു വീണ് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം ഇവിടെ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ചില നിർജീവ അവസ്ഥകളുമായി പ്രാർത്ഥിക്കാനിരിക്കുന്ന ദൈവമക്കൾക്ക് ജീവനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ എഴുന്നേറ്റ് വരുവാൻ, ആ ജീവനുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവോചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അസാധ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുഴങ്കാലിനെ നിന്ന് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോ എന്റെ ദൈവം പ്രവർത്തിപ്പാൻ മതിയായവനായ ദൈവമാ. ഏലിയാവിന് എന്താ സംഭവിച്ചേ? ഏലിയാവ് ജീവനുള്ള മകനുമായി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് കടന്നു വന്നു, മരിച്ച പൈതൽ ജീവനുള്ളവനായി മാറി. അതേ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങനെയുള്ളതായ അനുഭവത്തിന്റെ നടുവിൽ കൂടെ ആകട്ടെ. ജീവനുള്ള കുഞ്ഞിനെ ലഭിച്ചപ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17:24 വാക്യം എന്താ ആ സ്ത്രീ പറഞ്ഞെന്നറിയാമോ? നീ ദൈവപുരുഷൻ എന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. അല്പം മുമ്പ് ആ പ്രവാചകനെ കുറ്റം ചുമത്തിയോട് പറയുകയാണ്, നീ ദൈവപുരുഷന്. ഇന്നത്തെ ലോകം ഇങ്ങനെയാകട്ടോ, ചെയ്യുന്ന കാര്യത്തിന് നന്ദി പറയും, ഇച്ചിരി കഴിയുമ്പോ പിറുകൂർക്കും. ഇവിടെ ആ സ്ത്രീ പറയാ, നീ ദൈവപുരുഷൻ എന്നും നിന്റെ നാവിന്മേലുള്ള വചനം അത് യഹോവയുടെ വചനമാണെന്നും സത്യമാണെന്നും എനിക്കറിയാമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ നടത്തുമ്പോൾ ചില പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോ പിറുകൂർത്ത് പോകരുത്. ദൈവത്തോടെ നന്ദിയുള്ളവരായി തീർന്നു. നമ്മുടെ ഹിംബുക്കിനകത്ത് ഒരു സോങ് ഉണ്ട് ഇപ്രകാരമാ ഹിമ്മ: വാട്ട് എ ഫെലോഷിപ്പ്, വാട്ട് എ ജോയ് ഡിവൈൻ, leaning safe and secure from all alarms, leaning on the everlasting arms. ആ everlasting arms ൽ ഒന്ന് ചാരുവാൻ, ആ നിത്യമായ കരങ്ങളിൽ ഒന്ന് ചാരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇന്ന് രാത്രി ആ നിത്യമായ കരങ്ങളിലേക്ക് ഒന്ന് ചാരാം. അത് everlasting arms, നമ്മളെ ശാശ്വത ഭുജങ്ങൾ വഹിക്കുന്ന, നമ്മളെ ചുറ്റിപ്പിടിക്കുന്ന, നമ്മളെ മാരോടണയ്ക്കുന്ന കരമാണ്. ആ കരങ്ങളിൽ ഒന്ന് ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നാലാമത്തെ പടി എന്താണെന്നറിയാമോ? ലിവ് ഫോർ ഗോഡ്സ് ഗ്ലോറി, ദൈവനാമ മഹത്വത്തിനായി ജീവിക്കണം. ദൈവം ഈ വറ്റിക്കൊണ്ടിരിക്കുന്ന തടാകത്തിൽ നിന്ന് കരയിലേക്ക് കയറ്റുമ്പോൾ, അല്ലെങ്കിൽ ആ അരുവിയിൽ നിന്ന് കരയിലേക്ക്, തോട്ടിൽ നിന്ന് കരയിലേക്ക് കയറ്റുമ്പോൾ, നമ്മെ അത്ഭുതകരമായി നടത്തുമ്പോൾ, പിന്നെ നാം ചെയ്യേണ്ടത് എന്താ? ലിവ് ഫോർ ഗോഡ്സ് ഗ്ലോറി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. ദൈവം ഏലിയാവിനെ കൈവിട്ടില്ല. ക്ഷാമകാലത്തായാലും പോരാട്ടങ്ങളുടെ നടുവിലായാലും ശോധനാ വേളയിലായാലും ദുർഘടങ്ങളിലായാലും ഒന്നും ഏലിയാവിനെ കൈവിട്ടില്ല, ഏലിയാവിനോട് കൂടെ ഇരുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഭയപ്പെടേണ്ട,
ഏലിയാവിന്റെ കാക്ക നമ്മുടെ കാക്ക ആയിരിക്കത്തില്ല, പക്ഷെ ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. സാരാഫാത്തിലെ വിധവ ആയിരിക്കത്തില്ല, പക്ഷെ ദൈവം മറ്റൊരു മാർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നാൽ ഓർക്കണം, ദൈവം നടത്തുന്ന മാർഗങ്ങളിലേക്കോ കാക്കയിലേക്കോ നോക്കാതെ ദൈവികമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നോക്കുന്നവരായി തീരുവാൻ ഇന്ന് ദൈവം മുൻപാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് സകലത്തിനും മതിയായവനായ ദൈവമാണ്. ദൈവം നമ്മെ കരുതുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാം ദൈവനാമമഹത്വത്തിനായി ജീവിക്കുന്നവരായി തീരട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. നമ്മൾ കേട്ടല്ലോ, ദൈവിക ആലോചനയ്ക്കായി കാതോർക്കുന്നവരായി, ദൈവത്തിന്റെ കരുതലിനായി നോക്കുന്നവരായി, ദൈവിക കരങ്ങൾ ചാരിക്കൊള്ളുന്നവരായി, ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുന്നവരായി തീരുവാൻ ദൈവവരങ്ങൾ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലലൊരൽപ്പവുമില്ല നിക്ക്, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭ